അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. റമദാൻ നിലാവ്. ഒരു സത്യവിശ്വാസിയുടെ പരമമായ ലക്ഷ്യം സ്വർഗീയ പ്രവേശം ആണ്. ആ മഹത്തായ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് ഉതകുന്ന ചില കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സത്യവിശ്വാസി സൽസ്വഭാവി ആയിത്തീരുക എന്നത്. ഒരു മുസ്ലിമിന് നൽകപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് സൽസ്വഭാവം. ഉസാമത്ത് ബിൻ ശരീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ അഫ്ളു മാ ഉഅതിയൽ മർഉൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന് നൽകപ്പെട്ടതിൽ ഏറ്റവും മഹത്തായത് എന്ത്? ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം. നബിയുടെ മറുപടി. ഇമാം അഹമ്മദ്, അള്ളാഹുവിൻ്റെ സ്നേഹം കരഗതമാക്കുവാനും സൽസ്വഭാവം അനിവാര്യമാണ്. അബൂ തഅലബത്തുൽ ഹസനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഹബ്ബക്കും ഇലല്ലാഹി വഅഖറബക്കും മിന്നി അഹാസിനുക്കും അഖ്ലാഖ, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനും എൻ്റെ സമീപസ്ഥനും സൽസ്വഭാവികൾ ആണ്. ഇമാം അഹമ്മദ്, ഈമാൻ പൂർണ്ണമാവണമെങ്കിലും സൽസ്വഭാവം അനിവാര്യമാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹസനുഹും ഖുലുഖ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സത്യവിശ്വാസികളിൽ ഈമാൻ പൂർണ്ണമായവർ സൽസ്വഭാവികളാണ്. ഇമാം അബൂദാവൂദ് തുർമുദി. നോമ്പുകാരൻ്റെയും നിന്ന് നിസ്കരിക്കുന്നവൻ്റെയും മഹത്തായ പദവി ലഭ്യമാകും എന്നും റസൂലുള്ളാഹി തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നൽ മുഅ്മിന ലയുദ്രിക്കു ബിഖുലുഖിഹി ദറജത സ്വാഇമിൽ ഖായിം, ഇമാം അബൂദാവൂദ്. നന്മയുടെ തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്നതും സൽസ്വഭാവം തന്നെ. മാ ശൈഉൻ അസ്ഖറു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ മിൻ ഖുലുഖിൻ ഹസൻ, ഇമാം അബൂദാവൂദും തുർമുദിയും റിപ്പോർട്ട് ചെയ്തത്. സ്വർഗീയ പ്രവേശനത്തിനും ഉതകുന്ന കാര്യം സൽസ്വഭാവം ആണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, മാ അക്തറു മാ യുദ്ഖിലു നാസ് അൽ ജന്ന, ജനങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികം ഉള്ളത് എന്താണ്? നബി തങ്ങളുടെ മറുപടി, തഖ്വല്ലാഹി വഹുസ്നുൽ ഖുൽഖി, സൽസ്വഭാവവും അള്ളാഹുവിനെ തഖ്വ ചെയ്യലും ആണ്. സ്നേഹിതരെ, നാം സൽസ്വഭാവികൾ ആയിത്തീരണം. അതിലൂടെ സ്വർഗം നമുക്ക് ലഭ്യമാകും. വിശുദ്ധ റമദാൻ സ്വഭാവം നന്നാക്കുവാൻ ഉതകുന്നതാവണം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.